മാടായി മാട്ടുൽ പഞ്ചായത്തുകളിലെ തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. തീരദേശ മേഖലയിൽ കടൽഭിത്തി തകർത്ത് റോഡിലേക്ക് വെള്ളം കയറി. തീരദേശ മേഖലയിലെ റോഡുകളും തകർന്നു. അതിവ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. മാടായി മാട്ടുൽ പഞ്ചായത്തുകളിൽ കടലാക്രമണം രൂക്ഷമായി. പുതിയങ്ങാടി, ചൂട്ടാട്, നീരൊഴുക്കുംചാൽ, കക്കാടൻചാൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കടലാക്രമണം രൂക്ഷമാണ്. കക്കാടൻചാൽ പ്രദേശത്ത് തെങ്ങ് കടപുഴകി വീണു. തീരദേശ മേഖലയിൽ കടൽഭിത്തി തകർത്ത് റോഡിലേക്ക് വെള്ളം കയറി. തീരദേശ മേഖലയിലെ റോഡുകളും തകർന്നു. പൂർണ്ണമായും കടൽഭിത്തി നിർമ്മിക്കാത്തത് ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറാൻ കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പഴയങ്ങാടി പോലീസ് അനൗൺസ്മെന്റ് നടത്തി. കോവിഡ് പോസിറ്റീവായവരെ നേരത്തെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പഴയങ്ങാടി എസ്ഐ ഇ ജയചന്ദ്രൻ പറഞ്ഞു. എന്തായാലും പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ ചൂട്ടാട് പുതിയ വളപ്പ് മുതൽ മാട്ടൂൽ വരെ കടപ്പുറത്ത് അതീവ ജാഗ്രത അത്യാവശ്യമാണ്. കടൽ ഇപ്പോൾ നിലവിൽ തന്നെ പ്രക്ഷുബ്ധമാണ്. മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേലി ഇറക്കുമെന്നാണ് അവർ പറയുന്നത്. വേലി ഇറക്ക സമയത്ത് തന്നെ കടല് വെള്ളം ഇറങ്ങിപ്പോവാൻ തയ്യാറാവാതെ നിൽക്കുന്നൊരവസ്ഥയാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രി 10 മണിയോടുകൂടി വേലിയേറ്റം ഉണ്ടാകുമെന്നാണ് കടലുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളം കൂടുതൽ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടലോരത്ത് താമസിക്കുന്നവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാറി താമസിക്കാൻ താല്പര്യമുള്ളവരോട് ഇപ്പോൾ തന്നെ വിവരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവിധ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് ബസ് സൌകര്യം അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയുള്ള ബസ് സൌകര്യം വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കടലാക്രമണം നടന്ന പ്രദേശം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ, മാടായി വില്ലേജ് ഓഫീസർ സുധീർ, ഗഫൂർ മാട്ടൂൽ, ഷംജി മാട്ടൂൽ എന്നിവർ സന്ദർശിച്ചു. ആവശ്യമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ വാഹന സൌകര്യവും കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.